ഇന്ന് നമ്മളോടൊപ്പം സിനിമാ സീരിയൽ ഓഡിയൻസിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ് ഓൾസോ ആങ്കർ ആണ് പിന്നെ ഈ ഒരാളുണ്ടല്ലോ ഫിറ്റ്നസ്സിലൊക്കെ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് നിങ്ങളുടെ സ്വന്തം നീരജ ദാസ് വെൽക്കം ടു മൂവികൾ ശരിക്കും എന്ത് ടാഗ് ലൈനിൽ അറിയപ്പെടാനോ താല്പര്യം അതായത് സീരിയലാണ് ഫിലിം ആക്ട്രസ് ആണ് ആക്ടർ ആക്ടർ നീരജ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ചെറുപ്പം മുതലുള്ള നമ്മുടെ ഒരു താല്പര്യം അഭിനയമാണ് അത് തന്നെയാണ് നമ്മുടെ തുടക്കം മീഡിയയിൽ ഫസ്റ്റ് ഞാൻ ആറ് വയ അല്ല ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യത്തെ ആഡ് ചെയ്യുന്നത് അങ്ങപ്പം അത് എന്താ പറയുക നമ്മളൊരു നമ്മുടെ ഒരു ആക്ടിങ് സ്കില് നമ്മുടെ ചെറിയ പ്രായം മൂലം നമ്മൾ സ്കൂൾ ടൈമിൽ കാണിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിന് അപ്പം അമ്മയാണ് ശരിക്കും നമ്മളെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയണം നമ്മളെ ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ആങ്കറിങ് എന്ന് പറയുമ്പോൾ ഞാൻ കയർലി ചാനലാണ് ആങ്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പം മുതലേ അമ്മയുടെ ഉണ്ട് അടുത്തയിലേക്ക് പോകാനും പിന്നെ അത് കഴിഞ്ഞിട്ട് മനോരമയിൽ ഫസ്റ്റ് പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നത് എൻ എസ് സി പട്ടുസാരി എന്ന പ്രോജക്റ്റിലൂടെയാണ് വരുന്നത് അപ്പം അവർക്ക് ഭയങ്കര താല്പര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞ താല്പര്യമില്ലാത്ത ഒരു പാരന്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തന്നെ അപ്പം അത് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ടും പിന്നെ ഞാൻ എപ്പോഴും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് പിന്നെ കൂടെ തന്നെ ഈ ഒരു സംസാരം ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാനും ഞാൻ ചെറിയ അഭിപ്രായം മുതലേ വളരെ ടോക്കറ്റീവ് ആണ് അങ്ങനത്തെ ഒരു നേച്ചറുണ്ട് അപ്പം പിന്നീട് നമ്മൾ ഈ വെറുതെ സംസാരിക്കുന്നതുകൊണ്ട് കാര്യമില്ല ഇതെങ്ങനെ നമുക്ക് പ്രയോജനമാകും അപ്പം നമ്മൾ പിന്നെ ആങ്കർ ഷോസ് സ്റ്റേജ് ഷോസ് ആണെങ്കിലും എം സി ആയിട്ടും ചെയ്യുന്നുണ്ട് അതുപോലെ ചാനൽസിലൊക്കെ പിന്നെ നമ്മൾ മെയിൻ സ്ട്രീം ആക്ടിങ് ആയതുകൊണ്ട് ഞാൻ അതിൽ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തില്ല എന്നുള്ളതാണ് കാര്യം പക്ഷെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നീരജന്ന് ചോദിച്ചു കഴിഞ്ഞാല് സീരിയൽ ആക്ട്രസ് ആണെന്നാണ് കൂടുതൽ അല്ല ഞാൻ ഞാൻ ചെയ്ത വർക്കുകൾ ഇപ്പം ശരിക്കും ഒരു ഏഴ് എട്ട് പ്രോജക്റ്റ് കഴിഞ്ഞു ടെലിവിഷൻ ഇതില് അതായത് ടു തൗസൻഡ് തേർട്ടീനിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതിനകത്ത് തന്നെ ഭാഗ്യലക്ഷ്മിയിലാണ് ഞാൻ ലീഡായിട്ട് വരുന്നത് സൂര്യ ചാനലിൽ അതൊന്ന് ഫോർ ഇയേഴ്സ് ഒക്കെ പോയത് അപ്പം നമ്മൾക്ക് ആ ഒരു ഇതുണ്ട് അത് വെച്ചാൽ അത് മോശമല്ല കാര്യം നമ്മൾ അതിൽ നിന്ന് കൊറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കാര്യം നല്ല ടീമിനൂടെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കൊറേ കാര്യങ്ങൾ ലേൺ ചെയ്യും പിന്നെ സീരിയലിന്റെ തന്നെ അറിയാലോ സീരിയലിന്റെ നമ്മൾ ഈ ആളുകൾ തന്നെ നമ്മളെ പറ്റി ഇപ്പൊ പറയുമ്പോൾ സീരിയലാണ് നിങ്ങൾ ചെയ്യുന്നേ സീരിയൽ എന്ന് പറയുമ്പോൾ കുറെ ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവങ്ങളാണല്ലോ കാണിക്കുന്ന ആ ഒരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ആൾക്കാർക്ക് തോന്നുന്നത് അപ്പം അതല്ലാതെ കുറച്ചും കൂടെ ഒരു റിയലിസം നാച്ചുറൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ള പ്രോജക്റ്റുകൾ എപ്പോഴും നല്ലതാണ് എനിക്ക് അങ്ങനെ ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഞാനിതിനിടയ്ക്ക് മധുബാൽ നമ്മുടെ ഡയറക്ടർ അറിയാലോ അതേ മധുബാൾഡ് ഡയറക്ടർ അവരുടെ കാളികണ്ഠകിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് അമൃതയിലായിരുന്നു ടെലികാസ്റ്റ് ചെയ്തത് അതൊരു ആർട്ട് സീരിയലായിരുന്നു ശരിക്കും പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ഒന്നും അല്ലാതെ അന്ന് ആ സമയത്ത് എനിക്കൊരു ടൂ തൗസൻഡ് സെവൻറ്റീൻ ടൈമാണ് ഞാൻ മാസ്റ്റർ പീസ് മൂവി ചെയ്തതിന് മുൻപ് ലാസ്റ്റ് ചെയ്ത ആ വർക്കായിരുന്നു അന്ന് ആ ടൈമിന് അതിനൊരുപാട് ക്രിട്ടിക്കലി നല്ല എന്താ പറയാ നല്ല അവാർഡ്സ് എല്ലാം കിട്ടിയിരുന്നു ആ വർക്കിന് സ്റ്റേറ്റ് ഇവിടെ ആ ടൈമിന് അങ്ങ്

ഇന്ന ആർട്ടിസ്റ്റ് ഇന്ന ആളുടെന്നാണ് ഈ അനുഭവം ഉണ്ടായതെന്ന് വായിക്കുന്നില്ല അങ്ങനെ വായിക്കുന്നില്ല നമ്മൾ ഏഹ് ഇത് എക്സാക്റ്റ് ഒന്നും പറയുന്നില്ല എല്ലാം പറയുന്നത് ഇവിടെ സംഭവിച്ചു പ്രശ്നങ്ങളുണ്ടായി അപ്പം അപ്പൊ അതിനെപ്പറ്റി വേറെ നടന്മാരെ അഭിപ്രായപ്രിയമാണ് നിങ്ങൾ ആദ്യം അങ്ങനെ പോയിട്ടല്ലേ ഏഹ് നിങ്ങൾ അന്ന് പ്രതികരിക്കേണ്ടതല്ലേ അപ്പൊ നമുക്ക് തന്നെ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത് അപ്പൊ നമ്മളെങ്ങനെ പ്രതികരിക്കുക ഒരു എക്സൈറ്റ് ഞാൻ പറയാം ഞാൻ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് അല്ല അപ്പം ഈ ഫീൽഡിൽ അനുഭവിക്കുന്ന അല്ല അഭിനയിക്കുന്ന ആളുകളും ഇതിനകത്ത് ഉള്ളവർക്കും പല പ്രശ്നങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞ ചിലപ്പം ഈ പലർക്കും പല സമയത്തും പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞു അതിപ്പിങ്ങനൊക്കെ വരുമ്പം ഞാൻ പറയാം നമുക്കിത് നമ്മൾ നമ്മൾ ഇതിനെ അറിയ അറിയില്ല പറ്റി എന്താ പറയേണ്ടി ശരിക്കും പറ്റി നമ്മളിതിനകത്ത് വന്നിട്ടില്ല ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഞാൻ പറയാം ഓപ്പൺ ആയിട്ട് പറയാണെങ്കിൽ ചില വർക്ക് ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലെന്ന് പറയുന്നില്ല ഇപ്പൊ എന്താ പറയുക ഓപ്പണായിട്ട് ചോദിച്ചവരുണ്ട് അങ്ങനെയുണ്ട് ഞാൻ ഞമ്മൻ സിനിമ ആവട്ടെ ശരിക്കും സിനിമയെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കുന്നവർ സിനിമയെ ചെയ്യുന്ന ഒന്നുണ്ടാവില്ല വെറുതെ അവർക്ക് അത് മാത്രമായിരിക്കും ഇപ്പൊ ഈ റീസന്റ് ആയിട്ട് തന്നെ ഞാൻ എനിക്ക് ഇപ്പൊ നമ്മൾ പാർട്ട്നേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വർക്കിന്റെ ഇങ്ങനെ കോള് വന്നിട്ട് പറഞ്ഞു എന്താ പറയുക ഞാൻ ആരാണ് എന്താണെന്നു പറയുന്നില്ല ഒരു ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് വർഷം മുൻപാണെന്ന് അവർ പറഞ്ഞു ഓക്കെ ശരി അപ്പോൾ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു ആൾ എങ്ങനെയാണെന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞാൽ ആര് ഞാനോ അപ്പോൾ നമ്മുടെ വർക്കിന്റെ ഡീറ്റെയിൽസ് ഒന്നും അല്ല ചോദിക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഫ്രണ്ട്ലിയാണ് നമ്മളെല്ലാവരും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ല എങ്ങനെയാണ് കുറച്ച് ഇതാണോ അടിച്ചുപൊളിയാണോ ിങ്കിൾ ചെയ്യാനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ എനിക്ക് എനിക്ക് ആ സംസാരം പോയപ്പോൾ പിന്നെ പുള്ളി പുള്ളി ഡീറ്റെയിൽസ് പറയും എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന കുറെ മറ്റേ ഇതുണ്ട് എന്റെ സ്ഥലമുണ്ട് ഞാൻ ഡിവോഴ്സ്ഡ് ആണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി ഇത് വേറൊരു മോട്ടീവ് വെച്ച് സംസാരിക്കണത് അല്ലാതെ ആ വിളിച്ച സിനിമയെ പറ്റി പറയുന്നുമില്ല ആ സമയത്ത് നമ്മുടെ പാർട്ട്നേഴ്സ് ഇറങ്ങി നടക്കുന്ന സമയമാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക തിയേറ്ററിൽ അന്നപ്പിന്നെ അതിനെപ്പറ്റി പറയാം എന്ത് ക്യാരക്ടറാണ് ഇയാൾ ചെയ്തത് ഇതിന് മുൻപ് വർക്ക് ചെയ്താണ് ഇതൊന്നുമല്ല പറയുന്നത് പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സിനിമയെ പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ക്യാരക്ടറാണ് സ്റ്റോറി എന്താന്ന് വെച്ചു എഗ്രിമെന്റ് വെക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ എഗ്രിമെന്റ് ചോദിച്ച് ഞാൻ പറഞ്ഞാൽ ആദ്യം നമുക്ക് കഥ വായിക്കണം അല്ല കഥ അറിയണം എന്താന്ന് നമ്മള് അപ്പൊ എന്ത് പറഞ്ഞു അതിനകത്ത് ഒരു ഫേമസ് ഒരു ആർട്ടിസ്റ്റ് ഇയാളുടെ കൂടെ സീൻ ഉണ്ടോ അത് പോരേന്ന് വെച്ചു ഞാൻ പറഞ്ഞു അയാളുടെ പോയി ബാക്കി പോയി എന്താ മതി സീനായിന്ന് പറഞ്ഞാൽ നമുക്ക് അത് മതിയോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പം നമുക്ക് മനസ്സിലായി കാര്യം അതൊക്കെ ഒരു വെറുതെ ട്രാപ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അതൊന്നും അറിയാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പൊ ഞാൻ പറയണം നമുക്കത് കേൾക്കുന്നതിനെ മനസ്സിലാവുണ്ട് വളരെ അഭിനയിക്കും വളരെ ആഗ്രഹിക്കണം പെൺകുട്ടി ഫസ്റ്റ് വരുന്നൊരു കോൾ അങ്ങനെയാണ് അപ്പോൾ ആ കുട്ടി വിചാരിക്കും അയ്യോ എന്നാൽ പോയി ചെയ്യാം ഇനി അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയുകയാണ് നമ്മുടെ ഫോഴ്സ് അല്ലെങ്കിലും ഞാൻ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനത്തെ ഇത്ര തരം കോളുകൾ വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് പിന്നെ മറ്റേത് ഇപ്പൊ ഈ ഹേമ കമ്മറ്റിയിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വലിയ സംഭവങ്ങളായിരിക്കും ഈ പറഞ്ഞ പോപ്പുലറായ ആളുകൾ ഇടപെടുന്ന കാര്യങ്ങള് പക്ഷെ അതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു കാര്യം നമുക്ക് അറിയാത്തോണ്ട് നമുക്ക് പ്രതികരിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഈ റിപ്പോർട്ടിൽ തന്നെ ഇപ്പൊ നീരജ് ഒരു പ്രൊഡ്യൂസറിന്റെ കാര്യം പറഞ്ഞു ഇതുപോലെ കുറെ ആൾക്കാർ ഇപ്പൊ വന്ന് പുറത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് പേര് വിളിച്ചു പറയുന്നുണ്ട് കുറച്ചുപേര് അതേസമയം പേര് പറയുന്നില്ല എനിക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ശരിക്കും ആ ഒരു പേര് കറക്റ്റായി ഓപ്പണായി പറഞ്ഞാലല്ലേ അത് ആരാണ് എന്താണ് എന്ന് ജനങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു ഈ ഒരു റിപ്പോർട്ട് വന്നതിന്റെ പിന്നാലെ തന്നെ കുറെ നടന്മാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് നടന്മാർക്ക് ഇവര് പ്രതിസ്ഥാനത്ത് എന്നുള്ള രീതിയിലാണ് കാണുന്നത് ആ പേര് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞത് ഏത് മേഖലയിലാണെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പോ നമുക്ക് അതിന്റേതായ രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ആ സമയത്ത് തന്നെ നമ്മൾ കൊടുത്ത് അത് സോൾവ് ചെയ്യാം അത്രേ ഉള്ളൂ ഇതിപ്പോ ഒരു രണ്ട് വർഷം മുൻപുണ്ടായ ഒരു കാര്യം അന്ന് നമ്മൾ സംഭവിച്ചിട്ട് പിന്നീട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഒരു വാല്യൂ കുറഞ്ഞു വരും വരുവല്ലേ പിന്നീട് എടുക്കുന്നത് അപ്പൊ ഇനിയിപ്പം ഇപ്പൊ ഈ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഇതിന്റെ എന്താ റിസൾട്ട് വരാൻ പോകുന്ന അറിയില്ല ഒന്നും സംഭവിക്കില്ല എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇപ്പം പെട്ടെന്ന് നട എന്തോ ഇത് ക്ലോസ് ചെയ്യണം അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്തിനേക്ക് സംഭവിക്കാം അല്ലെങ്കിൽ അടുത്തൊരു സെൻസേഷൻ ന്യൂസ് വരുമ്പം അതോടുകൂടി ഹേമ കമ്മിറ്റി എന്നുള്ള ഒരു സ്ഥലത്തേക്ക് നീങ്ങുമായിരിക്കും പിന്നെ അടുത്ത വാർത്തയായിരിക്കും അവിടെ താരം അതാണ് സംഭവിക്കുക നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളതിനകത്ത് ഇൻവോൾഡ് അല്ലേ ഇപ്പം എനിക്കതിനകത്ത് ഈ പറഞ്ഞ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇൻവോൾഡും അല്ല ഇതിനകത്ത് എക്സാക്ട് സംഭവങ്ങൾ നമ്മൾ അറിയുന്നില്ല ബുദ്ധിമുട്ടെപ്പോഴാർക്കെന്ത് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും ആണുങ്ങൾക്കാവട്ടെ പെണ്ണുങ്ങൾക്കാവട്ടെ അത് അതിന്റെ രീതിയിൽ സംസാരിക്കും സേഫ് അല്ല ആ സേഫ് അല്ല പിന്നെ ഞാൻ പറയപ്പോ എനിക്കാണെങ്കിലും ഇപ്പൊ ഞാൻ നാളെ എന്ത് വർക്ക് ചെയ്താലും ഞാൻ റോട്ടിൽ കൂടെ നടന്നു പോയാലും നമ്മൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളതനുസരിച്ച് ആക്ഷൻ എടുക്കുക ഒരു ബസ്സിൽ വെച്ച് വെച്ചൊരാള് പ്രശ്നം ഉണ്ടാക്കിയാലും അല്ലേ നമ്മൾ ഞാൻ പറയാം എന്ത് ആൾക്കാർക്ക് അതിക്രമമാണ് പ്രശ്നമെങ്കിൽ അതിനെതിരെ നമ്മളെന്തിനും ചെയ്യാം സൊല്യൂഷൻ നേടുക അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ